എല്ലാം ഉള്ളത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ബൈ. അയ്യോ, അപ്പം നമ്മൾ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞുപോയി. ഇത് വെക്കടോ, ഇത് വെച്ചില്ല എങ്കിൽ മടി കിട്ടും. ഹലോ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അമ്പലത്തിൽ പോകുന്ന ലുക്കാണ്. അമ്പലത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയാം, നമ്മളൊരു നോർമൽ മേക്കപ്പ് ആയിരിക്കും ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ നനഞ്ഞ മുടിയായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ചില ആൾക്കാരൊന്നും മേക്കപ്പ് ചെയ്യാറില്ല എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് തന്ന് ഫോളോ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനേക്കാൾ എല്ലാ ഉപരി നമ്മളുടെ നനഞ്ഞ മുടി ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്ത് വെക്കുന്നതെന്നും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ വീഡിയോ എന്നതിനേക്കാൾ ഉപരി ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യട്ടോ. രണ്ടുദ്ദേശമുണ്ട്, എൻ്റർടൈൻമെൻറ്റും ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളും ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഹലോ, അതെ, രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 7:30 അത്രേ ആയിട്ടുള്ളൂ. അന്നേരം മോയ്സ്ചറൈസർ എടുത്ത് കേട്ടോ, നമ്മുടെ അലോവേര ജെല്ലി. ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര തണുപ്പാണ്, മോയ്സ്ചറൈസർ അത്യാവശ്യമാണ് കേട്ടോ. അപ്പം കുളിയെല്ലാം കഴിഞ്ഞ് തണുത്ത വെള്ളത്തിലായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചൂടുവെള്ളത്തിലൊന്നും തല നനയ്ക്കരുത്, പച്ചവെള്ളത്തിൽ മാത്രമേ തല നനയ്ക്കാവുള്ളൂ കേട്ടോ. പച്ചവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ചൂടുവെള്ളം കുറച്ച് തണുപ്പ് മാറ്റിയിട്ട് നമ്മുടെ തലയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിന് ഓയിൽ മസാജ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. സാധാരണ ഓയിൽ മസാജ് ചെയ്യാതെയാണ് ഒഴിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ ഇന്ന് അമ്പലത്തിൽ പോകാന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ കുളിക്കുന്ന ഭയങ്കര മടിയാണ്, പിന്നെ അമ്പലത്തിൽ പോകേണ്ടത് മാത്രം കുളിച്ചേട്ടോ. പിന്നെ അകത്തൊരു ടോപ്പുണ്ട്, അതാ ഈ റെഡ് കാണുന്നത്, ഒരു ടോപ്പ് ഉണ്ട്. എന്നിട്ട് ഇതൊരു നെറ്റ് പോലെയാണ് പുറത്തോട്ട് ഇടുന്നത്, കാണിച്ചു തരാം. പിന്നെ അമ്പലത്തിലായതുകൊണ്ട് അധികം മേക്കപ്പ് ഒന്നും വേണ്ട. ഇനി ഞാനൊരു പോൺസിൻ്റെ ബിബി ക്രീം എടുക്കുന്നത് കേട്ടോ. വലിയ ഒരുപാട് മേക്കപ്പ് ഒന്നും വേണ്ട, നമ്മൾ അമ്പലത്തിലോട്ട് പോകില്ല. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ജസ്റ്റ് നിങ്ങളുടെ കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ച് മാത്രം ഇത്രയും മാത്രം എടുത്തുള്ളൂ കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കയ്യിലൊന്ന് ആക്കി കൊടുക്കും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യും അവിടെ ഇട്ട്. അതിനുശേഷം ഡോട്ട് ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നമ്മളുടെ ഫേസ് ഫുൾ കവറേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നൊരു ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ പക്ഷേ നോർമലി ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഞാനിതൊരു ഡേ ക്രീമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല ബ്ലെൻഡ് ചെയ്യാനായിട്ട്, കാരണം സ്കിന്നിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ആയിക്കോളും. പിന്നെ ഞാനൊരു കോംപാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഓൾറെഡി ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണം അത് കേട്ടോ. ഞാനൊരു പൗച്ച് യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ തന്നെ പൗച്ച് യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഹിമാലയയുടെ ഒരു കാജൽ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ഐലൈനർ എഴുതാം കേട്ടോ. ഐലൈനർ മസ്റ്റാണ്, നമ്മുടെ കണ്ണിനൊരു ഭംഗിയായിട്ടാണ് ഐലൈനർ എഴുതണം. ലാക്മേഡ് ഐലൈനർ തന്നെയാണ് എടുത്തത് കേട്ടോ. സിമ്പിൾ, നമ്മുടെ കയ്യിൽ എല്ലാവരുടെയിലും ഉള്ള നാച്ചുറൽ പ്രോഡക്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. സിമ്പിളായിട്ട് നോർമലായിട്ട് കണ്ണെഴുതി ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഐലൈനർ വെച്ച് തന്നെ ഞാനൊരു ചെറിയ പൊട്ടും തൊട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു കുഞ്ഞിക്കുത്ത്.
പേഴ്സണലി എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെറിയ കുഞ്ഞു പൊട്ടിടാനായിട്ടാണ് ഇഷ്ടം കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു ഐ ലാഷസ് എഴുതുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ജസ്റ്റ് ഓപ്ഷനിലാണേ. എനിക്കെപ്പോഴും കണ്ണ് ഭംഗിയായിട്ടിരിക്കാൻ ഇങ്ങനെയൊക്കെ എഴുതുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിരികയൊന്നും എഴുതുന്നില്ല, പിരികയൊക്കെ അത്രയും അത്യാവശ്യം കട്ടിയുണ്ടല്ലോ, നിരാശയില്ല. ഞാൻ ലിപ് ബാം ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അഡ്ജസ്റ്റ് കാണിച്ചില്ലായിരുന്നു അല്ലേ. ഞാൻ ഓൾറെഡി കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇട്ടായിരുന്നു, എനിക്ക് ഈ ക്ലൈമറ്റ് കൊണ്ട് ഡ്രൈ ആണെന്ന് തോന്നിയിട്ട് ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലിപ് ലൈനർ വരച്ച് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മാസ്ക് ഒക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ആവശ്യമില്ല, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഔട്ടർ ലൈൻ മാത്രം ഒന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തോളൂ, വേറെ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയും ഫേസിൽ ഇത്രയേ ഉള്ളൂ, ഇനി കമ്മലിടണം. മുടിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് മെയിനായിട്ട് ഈ വീഡിയോ കാണിക്കാൻ തന്നെ കാര്യം എന്ന് കഴിഞ്ഞാൽ, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴായിരിക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് നനഞ്ഞ മുടി കെട്ടി വെക്കുന്ന കാര്യം അല്ലേ. നനഞ്ഞ മുടി നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് കെട്ടി വെക്കുകയും വേണം. അഴിച്ചിട്ടുണ്ട് ദേവിയുടെ ക്ഷേത്രത്തിലൊക്കെയാണ് അഴിച്ചിട്ടുണ്ട്, കാരണം തിരുമേനിമാർ സമ്മതിക്കില്ല, ദോഷമാണെന്നാണ് പറയുന്നത്, നമ്മൾ ചെയ്യാറുമില്ല. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇവിടെ ഭയങ്കര ടൈറ്റായി, ഇത് വാങ്ങിച്ചതിനേക്കാളും വണ്ണം വെച്ചതാണ്. അപ്പം അഴിച്ചിട്ടുകൊണ്ട് പോകാനായിട്ട് എന്താ ചെയ്യുന്നത്, ഞാൻ ചീപ്പ് യൂസ് ചെയ്യാറില്ല. അമ്പലത്തിൽ പോയാലും ശരി, എവിടെ പോയാലും ശരി, ഞാൻ നനഞ്ഞ മുടിയാണ് എൻ്റെ മുടി എപ്പോഴും ഞാൻ കയറിയതിനും ഒക്കെ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ ചീപ്പ് യൂസ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ടൊരു വകുപ്പ് എടുക്കത്തേ ഉള്ളൂ, എന്നിട്ട് ജസ്റ്റ് കോതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടങ്ങ് കോതു, അതായത് ജട ഫുൾ കളഞ്ഞ് നമുക്കൊരു നമ്മുടെ വിരലും മതി, നമ്മളൊരു പല്ലകന്ന കോമ്പ് യൂസ് ചെയ്യുന്ന ഒരു ഫീല് കിട്ടും. അതായത് നമുക്ക് ചീകി കൊടുക്കുന്ന പോലെ തന്നെ ഇരിക്കും. അങ്ങനെ കോതിയിടത്തേ ഉള്ളൂ, ഒരിക്കലും ഞാൻ കെട്ടിവെക്കില്ല, കെട്ടിവെക്കത്തുമില്ല, ഇതാക്കത്തുമില്ല. അപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ മാത്രമേ ഞാനൊന്ന് ഉടക്കിയിടത്തുള്ളൂ. അതൊരു ബുഷ് എടുത്തിട്ടാണ് ഞാൻ ഉടക്കിയിടുന്നത്. ചില അമ്പലത്തിൽ ചെല്ലുമ്പോൾ മുടിക്കുമ്പ് കെട്ടിയിടണമെന്നും പറയാറുണ്ട്. ഞാൻ കാണിച്ചു തരാവേ ഞാൻ എന്താ ചെയ്യാറെന്നോ. നിങ്ങൾ മുടി ഒഴിയുന്നുണ്ടോ ഇപ്പം ഈ ക്ലൈമറ്റിൽ? എനിക്കിപ്പോൾ ഒരു ഇപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്തപ്പോൾ ഒരു 3-4 ഹെയർസ് ഇങ്ങനെ താഴെ കിടക്കുന്നതുണ്ട് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ ക്ലൈമറ്റിൻ്റെ കേട്ടോ, നമുക്ക് ഈ തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഹെയർ വാഷൊക്കെ മാക്സിമം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിണർ വെള്ളമാണെങ്കിൽ പോലും നമ്മൾ പറ്റുവാണെങ്കിൽ, പിന്നെ ഡെയിലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ ഹെയർ ഫോൾ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ മുൻകരുതൽ പോലെ എപ്പോഴും ഓൾട്ടർനേറ്റീവ് ഒക്കെ ആക്കി വെക്കുന്നത് വളരെ നല്ല. നമ്മുടെ നമ്മളിപ്പോൾ എന്നും ഒരേ സ്ഥലത്തായിരിക്കണമെന്നില്ല, നമുക്ക് ഒരേ സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വണ്ടിയിലാണ് പോവുക, അപ്പോൾ അതുകൊണ്ട് അഴിച്ച് തന്നെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ വളരെ സ്ലോയിൽ പതിയെ പോകത്തുള്ളൂ. നടന്നു പോവുകയാണെങ്കിലും വണ്ടിയിൽ പോകണമെങ്കിലും നമ്മൾ സ്ലോയിൽ പോയാൽ മതി, മുടി ഒരുപാട് പറക്കാൻ അനുവദിക്കാതിരുന്നാൽ മതി കേട്ടോ. പിന്നെ അമ്പലത്തിൽ അന്നേരം അമ്പലത്തിൽ ചെന്ന് അവിടെ ഇറങ്ങുമ്പോൾ ഒരു ബുഷ് എടുത്ത് നമ്മുടെ ഈ സെൻട്രലായിട്ടൊന്ന് ഉടക്കിയിടുക. മീൻ കെട്ടി വെക്കണമെന്ന് നിർബന്ധമുള്ള അമ്പലമാണെങ്കിൽ ജസ്റ്റ് ഇതുപോലൊന്ന് കെട്ടിയിട്ട് നമ്മളുടെ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ അത് അകത്ത് വയ്ക്കാതെ അതിങ്ങനെ നീട്ടി പുറത്തേക്ക് ഇട്ടേക്കുക, മനസ്സിലായോ? അതായത് തുമ്പ് ഭാഗം ഒരിക്കലും അകത്ത് പോകാൻ അനുവദിക്കില്ല, കാരണം അന്നേരം മുടിക്കായ പ്രശ്നങ്ങളൊക്കെ അന്നേരം വരും. നമുക്കിപ്പോൾ അമ്പലത്തിൽ ഒരുപാട് നേരം പ്രാർത്ഥിച്ച് സമയം ചിലവാക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ മുടി ഡാമേജ് ആകാനായിട്ട് കാരണമാവും. അപ്പം ഏകദേശം ഫൈനലായി. ഞാൻ ഒരു വളയിടുന്നുണ്ട്, പിന്നെ വാച്ച് കെട്ടുന്നുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ നോർമലി അമ്പലത്തിൽ പോകുന്ന സിമ്പിൾ ലുക്കാണ്. ഞാൻ മെയിനായിട്ട് ഈ ലുക്ക് ചെയ്യാനായിട്ട് വിചാരിച്ച എന്താ വെച്ചാൽ, മുടി എന്താ ചെയ്യുക എന്ന് അറിയണമെന്ന് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ കൂടുതൽ ഹെയർ കെയർ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും മുടി ചെയ്യുന്ന അറിയണമെന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ സിന്ദൂരം. അത് സത്യം പറഞ്ഞാൽ ഇവിടെ ചേട്ടൻ അത്ര ഇഷ്ടമില്ല കേട്ടോ, ഈ സിന്ദൂരമൊന്നും ഇടണമെന്നുകൊണ്ട് ചേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇടാറുണ്ട്, എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഇടും. അങ്ങനെ വീട്ടിലൊന്നും ഞാൻ അധികം ഇട്ടുകൊണ്ട് നടക്കാറില്ല, പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കൂടുതലും ഇടാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇത് നിറുകയിൽ തൊടുന്നതും, എനിക്ക് എൻ്റെ പേഴ്സണലി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചേട്ടൻ അങ്ങനത്തെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ നിർബന്ധിക്കുക അങ്ങനെ ഇടണമെന്നൊരു ഇതുമില്ല.
ഞാൻ കൊണ്ട് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഞാൻ മസ്റ്റായിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ക്യാമറയിലൊന്നും നമുക്ക് അങ്ങനെ വന്നിരുന്ന് ചെയ്യാൻ പറ്റത്തില്ലോ. നമ്മളുടെ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിരിക്കും ഹെയർ പാക്ക് ഇടുന്ന വീഡിയോ, നന്നായിട്ട് ഒന്ന് ഇതിട്ടിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടില്ല, ഇങ്ങനെ ഞാൻ ജസ്റ്റ് പോതിയിടത്തെ ഉള്ള മുടി ചീകിയ പോലെ തന്നെ ഇരുന്നോളും കേട്ടോ. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബുഷ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഉടക്കിയിട്ട് കൊടുക്കും. അതല്ല, ഈ അമ്പലത്തിൽ പ്രശ്നമില്ല കേട്ടോ, നമ്മുടെ താഴത്തെ അമ്പലത്തിൽ പ്രശ്നമില്ല. ചില അമ്പലങ്ങളിൽ നിർബന്ധമുണ്ട് മുടിത്തുമ്പ് കെട്ടണം എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ തുമ്പ് അഴിച്ചിട്ട് കെട്ടും കേട്ടോ. അത് നമ്മളുടെ ഓരോ സാഹചര്യം നോക്കിയിട്ട് ചെയ്യും. നമ്മൾ നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ മുടിക്ക് നമ്മൾ കെയറും മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞത്, ഇത് വെക്കണം, ഇത് വെച്ചില്ലെങ്കിൽ മടി കിട്ടും.